പ്രേക്ഷകർക്ക് വെർബും ദോമിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നോമ്പുകാലത്തെ രണ്ടാം ഞായറിലാണ് നമ്മൾ ലത്തീൻ ആരാധനാക്രമത്തിൽ വായിക്കപ്പെടുന്ന വായനകളെ അധികരിച്ച് നമ്മൾ ഒരു വിചിന്തനം നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധേയമായ കാര്യം നോമ്പ് ൂപമാറ്റത്തിൻ്റെ കാലമാണ് എന്നതാണ് ഇന്നത്തെ വായനകളെല്ലാം ശ്രദ്ധിച്ചാൽ ഈ ഒരു രൂപമാറ്റം എന്ന ആ ഒരു ആശയം നമുക്ക് കാണാൻ കഴിയും നോമ്പ് രൂപമാറ്റത്തിൻ്റെ കാലമാണ് ശരി ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ വലിയൊരു വിഷമമുണ്ട് അബ്രാമിൻ്റെ വലിയൊരു വിഷമമുണ്ട് എന്താ എനിക്കൊരു അവകാശിയില്ല എൻ്റെ വീട്ടിൽ പിറന്ന ഒരു ദാസൻ അവനായിരിക്കും അവകാശി കാരണം എന്താ മക്കളില്ല ആ വേദനയോടുകൂടി കഴിയുന്ന അബ്രാമിനോടാണ് ദൈവം പറയുന്നത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക ആകാശത്തേക്ക് നോക്ക് നക്ഷത്രങ്ങൾ കാണുന്നുണ്ടോ താഴെ കടൽ തീരത്തെ മണൽത്തരികൾ കാണുന്നുണ്ടോ നിന്റെ മക്കളെ അതിലേറെ വർദ്ധിപ്പിക്കും എന്ന് ദൈവം പറയുകയാണ് കാണാത്ത കാര്യമാണ് കാണാത്തതു മാത്രമല്ല സാധ്യമല്ലാത്തത് എഴുപത്തഞ്ച് വയസ്സോളമായി അബ്രാമിന് സാറായും വൃദ്ധയായിരിക്കുന്നു ഇനിയൊരു കുഞ്ഞുണ്ടാകുന്നത് എങ്ങനെ ഇനി വളരെ കാര്യമായിട്ട് ദൈവം പറയുകയാണ് ഞാനാണ് നിന്നെ ൂറിൽ നിന്ന് കൊണ്ടുവന്നത് നീയുമായി ഞാനൊരു ഉടമ്പടി ചെയ്യുകയാണ് പിന്നീടുണ്ടായ കാര്യം വളരെ രസകരമാണ് ദൈവം പറഞ്ഞതുപോലെ പക്ഷിയെയും മൃഗത്തെയും ഒക്കെ കൊണ്ടുവന്ന് മൃഗത്തെയൊക്കെ മുറിച്ച് വെച്ചു വലിയൊരു തർദേമ അബ്രാമിനെ ബാധിച്ചു എന്നാണ് ഗാഠനിദ്രാഠനിദ്ര വൃദ്ധനായ അബ്രാമിന് ഒരു ഗാഠനിദ്ര ഉണ്ടാവുകയാണ് പിന്നെ എന്താ സംഭവിക്കുന്നത് ഓ വലിയൊരു അന്ധകാരം മൂടിയ അങ്ങനെ എയ്്മ എന്നാണ് ഉപയോഗിച്ചത് അപ്പോൾ പരിഭ്രാന്തി എന്ന് വേണമെങ്കിൽ പറയാം പരിഭ്രാന്തി ഭീകരമായ ഒരു പരിഭ്രാന്തി ഉണ്ടാകും ആ ഒരു നിമിഷത്തിൽ വലിയ ജ്വലിക്കുന്ന ചൂള അതുപോലെ വലിയ ഒരു പുകയുന്ന ഒരനുഭവം അതിലൂടെ നടുക്കൂടെ തീ കടന്നു പോവുകയാണ് ഉടമ്പടി ഉറപ്പിക്കലാണ് ആ നടുക്കൂടെ കടന്നു പോകുമ്പോൾ അബ്രാമിന് ഒരു സന്തതി വാഗ്ദാനം ചെയ്യപ്പെട്ടു അബ്രാമിന് നാട് വാഗ്ദാനം ചെയ്യപ്പെട്ടു ഈജിപ്ത് മുതൽ ആ മഹാനദി വരെയുള്ള ആ പരിസരം അബ്രാമിൻ്റെ സന്തതികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാഴ്ച അതാണ് രൂപമാറ്റത്തിൻ്റെ കാഴ്ച വൃദ്ധനിൽ നിന്ന് സന്തതി ഇല്ലാത്തവനിൽ നിന്ന് സന്തതി ലഭിക്കുന്ന ഒരു വരും കാഴ്ച ഒരു ഭാവി കാഴ്ച അത് അവിടെ നമ്മൾ കാണുകയാണ് ഇനി മറ്റൊരു കാഴ്ച അത് രണ്ടാമത്തെ വായനയിലെ കാഴ്ചയാണ് അത് വളരെ രസകരമായ ഒന്നാണ് പ്രത്യേകിച്ച് ഫിലിപ്പിക്കാർക്കുള്ള ലേഖനത്തില് മൂന്നാം അധ്യായത്തിൽ പതിനേഴ് മുതൽ നാല് മുതൽ ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ വളരെ സവിശേഷമാം വിധത്തിൽ ഒരു വാക്യം വ്യക്തമായി പറയുകയാണ് പൗലോസ് എഴുതിയിരിക്കുന്നു സകലത്തെയും തനിക്കു കീഴ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത് ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും യേശുവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് ഇക്കാര്യം പറയുന്നത് നമുക്ക് വലിയ രൂപമാറ്റം സംഭവിക്കും നമ്മുടെ ദുർബല ശരീരത്തെ യേശു അവിടുത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുമെന്നാണ് രണ്ടാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് അവിടെ തന്നെ നമ്മൾ വായിക്കുകയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് പ്രിയപ്പെട്ടവരെ രൂപമാറ്റത്തിൻ്റെ രണ്ടാം കാഴ്ച ഇനി സുവിശേഷമോ വിസ് ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വളരെ സുന്ദരമായ ആ യേശുവിൻ്റെ രൂപാന്തരീകരണമാണ് ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്നത് യേശുവിൻ്റെ രൂപാന്തരീകരണം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈശോയുടെ രൂപാന്തരീകരണം വിശുദ്ധ ലൂക്ക വിവരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഭാഗത്തിന് തൊട്ടു പിന്നാലെയാണ് ഏതായത് ഈശോ തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം നടത്തുന്ന ആ ഭാഗത്തിന് ശേഷം രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്നർത്ഥം യേശുവിൻ്റെ രൂപാന്തരീകരണം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടത് യേശുവിൻ്റെ ഈ ഭൂമിയിലെ മാറ്റങ്ങളെല്ലാം അവിടം കൊണ്ട് തീരുന്നില്ല ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയുമായ വലിയ മഹത്വത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് അവയെല്ലാം പൂർത്തിയാകൂ എന്നതാണ് അതുകൊണ്ട് ഈശോയുടെ രൂപാന്തരീകരണത്തിന് അത് വളരെ രസകരമായൊരു കാര്യം അവിടെ മോശയും ഏലിയായും ഉയർന്ന മലയിൽ മോശയും ഏലിയായും യേശുവിനോടൊപ്പം കാണപ്പെടുന്നു അതിൻ്റെ അർത്ഥം എന്താ മോശ നിയമത്തിൻ്റെ പ്രതിനിധിയാണ് മോശയുടെ നിയമം ഏലിയായോ പ്രവാചകന്മാരുടെ പ്രതിനിധിയും തൊറ നബീം കെ തുറ നബീം ഇത് രണ്ടുമാണ് യേശുവിൻ്റെ കാലത്ത് ഉറപ്പോ കൂടി ഉണ്ടായിരുന്ന പൂർണമായുണ്ടായിരുന്ന ഭാഗങ്ങൾ മോശയും ഏലിയായും ടുത്ത് നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൽ സംഭവിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയും പ്രവാചകന്മാരെയും ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് കണ്ടോ അപ്പോൾ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൽ സംഭവിക്കുന്നത് എന്ന് അവരുടെ രണ്ടുപേരുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ പഴയ നിയമത്തിൽ വരാനിരിക്കുന്ന പ്രവാചകന്മാർ എന്ന് കരുതപ്പെടുന്നത് രണ്ടു പേരാണ് ഒന്ന് മോശ നിയമാവർത്തന ഗ്രന്ഥത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശയെപ്പോലൊരു പ്രവാചകനെ എൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ ഞാൻ ഉയർത്തും എന്ന് പറയുന്ന ഭാഗം അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ മൂന്നാം അധ്യായത്തിൽ വിശുദ്ധ പത്രോസ് തൻ്റെ പ്രഘോഷണം നടത്തിയപ്പോൾ കൃത്യമായി പറഞ്ഞല്ലോ കണ്ടോ ആ നിയമാവർത്തന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അക്കാര്യം ദാ യേശുവിൽ പൂർത്തിയായിരിക്കുന്നു മോശയേക്കാൾ വലിയവൻ മോശയേക്കാൾ വലിയവനാണ് യേശു മോശ തന്ന നിയമങ്ങളെ തിരുത്തി എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കൃത്യമായി പറഞ്ഞവൻ അതുപോലെ തന്നെ മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദാസനെപ്പോലെയായിരുന്നു ഹെബ്രായുടെ ലേഖനത്തെ നമ്മൾ വായിക്കുകയാണ് പക്ഷേ യേശുവോ പുത്രനെ പുത്രനെപ്പോലെയും കണ്ടോ വ്യക്തമായ വ്യത്യാസമുണ്ട് പക്ഷേ പഴയ നിയമം പ്രതീക്ഷിച്ചിരുന്ന ആ മോശയെപ്പോലുള്ള പ്രവാചകൻ യേശു അതുപോലെ തന്നെ ഏലിയ ഏലിയ വീണ്ടും വരും എന്ന വിശ്വാസം അവരുടെ ഇടയിലുണ്ടായിരുന്നു ആ ഏലിയ വീണ്ടും വന്ന ഏലിയയെക്കുറിച്ച് നമുക്കറിയാം സ്നാപക സ്നാപകയോഹൻ അങ്ങനെ പഴയ നിയമം പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രവാചകന്മാർ വീണ്ടും വരാനിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരുടെ ആ ഇമേജറിയും നമുക്ക് ഈ രൂപാന്തരീകരണ സംഭവത്തിൽ കാണാം ഇനി അവരെന്താ സംസാരിച്ചു കൊണ്ടിരുന്നത് അവർ എക്സ് ഹോദോസിനെ കുറിച്ച് സംസാരിക്കായിരുന്നു ഗ്രീക്കിൽ അതാണ് പ്രയോഗം എക്സ് ഹോതോസ് എന്താ എക്സോദോസ് കടന്നു പോകൽ ജറൂസലമിൽ സംഭവിക്കാനിരിക്കുന്ന പുറപ്പാട് യേശുവിൻ്റെ പീഡാസഹനം മരണ ഉത്ഥാനം അതുപോലെ തന്നെ സ്വർഗാരോഹണം ഇതെല്ലാം ചേർന്നതാണ് യേശുവിൻ്റെ എക്സോദസ് യേശുവിൻ്റെ പുറപ്പാട് അതേക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവർ ഈശോയുടെ ഒന്നാം പീഠാനുഭവ പ്രവചനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക ഇനി രസകരമായൊരു കാര്യം പത്രോസ് ഇത് കണ്ടപ്പോൾ പറയാണ് മൂന്ന് കൂടാരങ്ങൾ ഞങ്ങളുണ്ടാക്കാം മൂന്ന് കൂടാരങ്ങൾ പത്രോസിൻ്റെ കൂടാര ചിന്ത പത്രോസിൻ്റെ കൂടാരവും ദൈവത്തിൻ്റെ മേഘവും സംസാരിച്ചുകൊണ്ടിരിക്കുകയെ കൂടാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ദൈവത്തിൻ്റെ മേഘം അവരെ മൂടി ഈ മൂവരും മേഘത്തിനുള്ളിലായി പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ അഥവാ പത്രോസിൻ്റെ കൂടാരങ്ങൾക്കൊക്കെ എത്രയോ അതിനൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ മേഘം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണം അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ സംഭവിക്കുന്നതാണ് മാമോദീസയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ മാമോദീസയിൽ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നെങ്കിൽ രൂപാന്തരീകരണത്തിൽ നമ്മൾ കാണുന്നത് മേഘം ആവരണം ചെയ്ത സംഭവമാണ് ഇനി പിന്നെ എന്താ കേൾക്കുന്നത് എന്താ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ സ്വരം ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവനെ ശ്രവിക്കുവൻ എൻ്റെ പുത്രൻ മോദീസ വേളയിൽ കേട്ടത് തന്നെ എൻ്റെ പുത്രൻ എൻ്റെ പുത്രൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവിടെയാണ് യേശയ പ്രവാചകന്റെ നാൽപ്പത്തി മൂന്നാം അധ്യായം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്തിനു വേണ്ടി എന്നും കൂടി പറയുന്നുണ്ട് അത് അന്ധർക്കു കാഴ്ച നൽകാൻ തടവറയിലിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ അതുപോലെ അന്ധകാരത്തിലായിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വ്യക്തമാണ് യേശുവിൻ്റെ രക്ഷാകര ദൗത്യം യേശുവിൻ്റെ പീഡ സഹന മരണ ഉദ്ധാന ആ ദൗത്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് ഇവിടെ ഇവനെ ശ്രവിക്കുവിൻ എന്നുള്ള ആ സ്വരവും കൂടി പിതാവിൻ്റെതായി കേൾക്കുന്നുണ്ട് ഇവനെ ശ്രവിക്കുവിൻ അത് അതും വ്യക്തമാണ് നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ചില് അതുപോലെ തന്നെ അപസ്തോല പ്രവർത്തനം മൂന്ന് ഇരുപത്തിരണ്ടില് വളരെ വ്യക്തമാണ് യേശുവിനെയാണ് കേൾക്കേണ്ടത് മോശയുടെയും അതുപോലെ ഏലിയായുടെയും കാലം പ്രവചനകാലമെല്ലാം കഴിഞ്ഞു ഇതാ ആ പൂർത്തീകരണം വന്നു അതുകൊണ്ട് യേശുവിനെ ശ്രവിക്കുവാൻ ഈ നോമ്പുകാലത്തിലെ ഈ രണ്ടാം ഞായറാഴ്ച രൂപാന്തര കാഴ്ചകളാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് യേശുവിൻ്റെ രൂപാന്തരീകരണ കാഴ്ച രൂപമാറ്റത്തിൻ്റെ നോമ്പ് ആചരിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് പ്രാർത്ഥനയും ഉപവാസവും വഴി ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രൂപമാറ്റം നമ്മിൽ സംഭവിക്കട്ടെ ബോധ്യങ്ങളുടെ മാറ്റം വലിയ പ്രത്യാശയുടെ മാറ്റം നമ്മൾ സംഭവിക്കട്ടെ നിന്റെ സ്വന്തം കൂടാരങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മേഘ കൂടാരത്തിൽ ചേക്കേറാൻ തയ്യാറാവുക പുറപ്പാട് ജീവിത സത്ത തന്നെയാണ് ഈ നോമ്പുകാലം നമുക്ക് കർത്താവായ ഈശോയിലുണ്ടായ ആ രൂപാന്തരീകരണത്തിൻ്റെ പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ രൂപാന്തരീകരണം ഉണ്ടാകണം എന്ന് നമുക്ക് ഗൗരവപൂർവം ചിന്തിക്കാം പിതാവായ ദൈവമേ അവിടുത്തെ തിരുപുത്രനായ യേശു ക്രിസ്തുവിനെ മുയർന്ന മലയിൽ അങ്ങ് രൂപാന്തരീകരണം സംഭവിക്കാൻ അങ്ങ് തിരുമനസായല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിൻ്റെ പ്രതീകങ്ങളായ മോശയും ഏലിയായും ഈശോയോട് കൂടെ നിന്നല്ലോ പഴയ നിയമത്തിലെല്ലാ കാര്യങ്ങളും പുതിയ നിയമത്തിൽ പൂർത്തിയായെന്ന് കർത്താവായി യേശു ക്രിസ്തുവിൽ പൂർത്തിയായെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ യേശു ക്രിസ്തുവിന്റെ പുറപ്പാട് അതാണ് എല്ലാ കാര്യങ്ങളുടെയും പൂർത്തീകരണം എന്ന് തിരിച്ചറിയാൻ യേശു ക്രിസ്തുവാകുന്ന വ്യക്തിയിലേക്ക് രൂപാന്തരീകരണം സംഭവിക്കാൻ പഴയ മോശയിലേക്കോ പഴയ ഏലിയായിലേക്കോ അല്ല യേശു ക്രിസ്തുവിലേക്ക് രൂപാന്തരീകരണം സംഭവിക്കാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ കൂടാരങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ആത്മാവിന്റെ മേഘത്തിലേക്ക് ഞങ്ങൾ കയറട്ടെ അങ്ങനെ ഈ നോമ്പുകാലം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആത്മ നിറവിൻ്റെയും ജീവിതമാറ്റത്തിൻ്റെയും കാലമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് ഈ തിരുവചന ഭാഗത്ത് തളർവാദ രോഗിയായ ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നു നോമ്പിൻ്റെ ഓരോ ഞായറാഴ്ചകളിലും ക്രിസ്തു പ്രവർത്തിച്ച ഓരോരോ അത്ഭുതങ്ങളാണ് നാം ധ്യാനിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ ഒരു അത്ഭുതവും ഈ അത്ഭുതം നടക്കുന്ന സ്ഥലം കഫർണാമാണ് കഫർണാമിൽ യേശു വീട്ടിലുണ്ട് എന്ന വാർത്ത നാട്ടിലെങ്ങും പ്രചരിച്ചു കഫർനാമിൽ യേശു വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു എന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ് കഫർണാമിലെ ഒരുപക്ഷെ പത്രോസിൻ്റെ ഭവനമാകാൻ സാധ്യതയുണ്ട് ഇത് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട് ഈശോ സ്വന്തം നാട്ടിൽ പ്രവേശിച്ചു പക്ഷേ അവിടെ അവനെ ആളുകൾ അംഗീകരിച്ചില്ല അതുകൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ അവന് സാധിച്ചില്ല അന്ന് അംഗീകരിക്കാതിരുന്ന ഒരു ജനക്കൂട്ടം കഫർനാമിൽ ഈശോ ഉണ്ട് എന്നറിഞ്ഞ് അവൻ്റെ സന്നിധിയിലേക്ക് ഓടിയെത്തുകയാണ് ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുകയാണ് അതുകൊണ്ട് ഒരാളെ കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ കഴിയാത്ത വിധം ആൾക്കൂട്ടം വളരെ വലുതാണ് അപ്പോഴാണ് നാലു പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവരുമ്പോൾ ഇതാ വാതിൽ നിറയെ ആളാണ് മുറ്റം നിറയെ ആളാണ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം യേശുവിനെ തിക്കി ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അവർ ഒരു കാര്യം ചെയ്യുന്നത് അവർ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ കിടക്കയോടെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് താഴേക്ക് ഇറക്കുന്നു ക്രിസ്തു അവന് സൗഖ്യം നൽകുന്നു പ്രിയമുള്ളവരെ ഈ വചനഭാഗത്ത് ആദ്യം നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്നവരെയാണ് തളർവാദ രോഗിയെ കൊണ്ടുവന്നവർ ആത്യന്തികമായ നന്മയിൽ അടിയുറച്ച് വിശ്വാസമുള്ളവരായിരുന്നു എന്താണ് ആത്യന്തികമായ നന്മ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ലക്ഷ്യം അതിനെക്കുറിച്ച് അവർക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു ക്രിസ്തുവിന് സൗഖ്യം കൊടുക്കാനാകും എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ മേൽക്കൂര തകർക്കുന്നത് ഒരു കപ്പൽ ചേരത്തിൽ ഒരു മനുഷ്യൻ തനിച്ചായി വിശാലമായ കടലിൽ ഒരുവിധം നീന്തി അദ്ദേഹം ഒരു ചെറിയ ദ്വീപിലേക്ക് എത്തപ്പെട്ടു അവിടെ ഓടി നടന്ന് കുറച്ച് കമ്പുകളൊക്കെ പെറുക്കിക്കൂട്ടി ചെറിയൊരു വീട് പോലെയാക്കി അയാൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം ബിഷപ്പ് സഹിക്കവയ്യാതെ അദ്ദേഹം അതിനു ചുറ്റുമിങ്ങനെ പരതി നടക്കുകയാണ് അവിടെ എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് അങ്ങനെ അത്യാവശ്യം സാധനമൊക്കെയായി മടങ്ങി വരുമ്പോൾ ഇതാ അയാളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ദൈവത്തോട് വല്ലാത്ത ദേഷ്യം തോന്നി ഈ കപ്പൽ ചേരത്തിൽ ഈ വലിയ കടലിൽ ജീവൻ നഷ്ടമാകാവുന്ന സാഹചര്യത്തിൽ ആകെ ഒരു ജീവൻ്റെ തുരുത്തായ ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു കുടിലിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞു പോകാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ ഞാനില്ലാത്ത ഒരു സമയത്ത് ഇതാ എൻ്റെ ഉള്ള പ്രതീക്ഷയായ ഈ വീടും കൂടി കത്തി അമർന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ദൈവമേ എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് അദ്ദേഹം മാറത്തടിച്ചുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ തളർന്ന അവശനായി അയാൾ കിടക്കുമ്പോഴിതാ ദൂരെ നിന്ന് ഒരു കപ്പൽ വരുന്നു അദ്ദേഹത്തെ ലക്ഷ്യമാക്കി അവർ വരികയാണ് അവർ വന്ന് അദ്ദേഹത്തെ എടുത്ത് കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തുകയാണ് അപ്പോഴയാൾ അവരോട് ചോദിച്ചു നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി ഞാനിവിടെ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് അപ്പോഴാ നാവികൻ പറയുകയാണ് നിങ്ങളുടെ ബുദ്ധി അപാരമാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുടില് കത്തിച്ചില്ലേ അതിൻ്റെ പുക കണ്ടിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഒരാൾ ഉണ്ട് എന്ന് അത് കണ്ടാണ് ഞങ്ങൾ ഓടിയെത്തിയത് എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ചെറിയ കുടിലുകൾ ദൈവം കത്തിക്കുന്നത് നമുക്ക് വലിയ അനുഗ്രഹം നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതാ തലർവാദ രോഗിയെ കൊണ്ടുവരുന്ന ആ മനുഷ്യർ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റുകയാണ് നമുക്ക് തണൽ നൽകുന്നതാണ് നമ്മുടെ മേൽക്കൂര എന്നാൽ മറ്റൊരു വ്യക്തിക്ക് സൗഖ്യം കിട്ടും എന്നുറപ്പുള്ളപ്പോൾ ആ മേൽക്കൂര പൊളിച്ചു മാറ്റാൻ അവർ തയ്യാറാകുന്നു നമ്മളെ ബന്ധിപ്പിച്ചു നിർത്തുന്ന നമ്മളെ ഈ ഭൂമിയോട് ചേർത്ത് പിടിക്കുന്ന ചില കംഫർട്ടുകൾ ചില സ്വാന്തനങ്ങൾ ചില തടവറകൾ ഒക്കെ മാറ്റിയെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് നമ്മെ സ്വാന്തനിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളെ പൊളിച്ചു കളയാൻ ഈ മനുഷ്യർ തയ്യാറാകുന്നു അതുകൊണ്ട് അവർക്ക് ആത്യന്തികമായ ഒരു നന്മ ലഭിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവം തമ്പുരാൻ ചില സമയങ്ങളിൽ നമ്മുടെ കംഫർട്ടുകൾ പൊളിച്ചു കളയുന്നത് നമുക്ക് ആത്യന്തികമായ സൗഖ്യം നൽകാനാണ് ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ സുഖലോലുപതകളൊക്കെ നാം വേണ്ട എന്ന് വെക്കേണ്ടി വരുന്നത് ആത്യന്തികമായ സൗഖ്യം നേടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തളർവാദ രോഗിയെ കൊണ്ടുവരുന്ന ആ ശിഷ്യന്മാർ ആ മനുഷ്യർ അഗാധമായ വിശ്വാസത്തോടുകൂടി ആ മേൽക്കൂര പൊളിച്ച് കളയുകയാണ് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ആ തളർവാദ രോഗിയോട് ഈശോ പറയുകയാണ് നിന്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു ചുറ്റും നിൽക്കുന്ന നിയമജ്ഞരും ഫരിസേരുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ സംശയിക്കുകയാണ് ഇവനാരാണ് അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ സൗഖ്യം കൊടുത്തു കൊള്ളട്ടെ അതിനു കുഴപ്പമില്ല പക്ഷേ പാപം പാപം മോചിക്കാൻ മാത്രം ഇവൻ എന്താണ് അധികാരം ചുറ്റും നിൽക്കുന്നവർക്ക് അവരുടെ സംശയത്തിൻ്റെ ഈ കണത്തെ നിശേഷം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ മനപൂർവ്വം അത് പറഞ്ഞത് നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എന്നിട്ട് ഈശോ ചോദിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉയരുന്നുണ്ടല്ലേ നിങ്ങളുടെ മനസ്സിൽ സംശയം ഉയരുന്നുണ്ട് ഇവൻ ആരാണ് പാപം മോചിക്കാൻ അധികാരമുള്ളവൻ എന്ന മട്ടിൽ ദൈവത്തിന് മാത്രമാണല്ലോ പാപം മോചിക്കാനുള്ള അധികാരം പിന്നെ ഇവൻ അങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് ഞാൻ ഇവനോട് പറയുന്നു നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക സൗഖ്യം എന്ന് പറയുന്നത് ശാരീരികം മാത്രമല്ല സൗഖ്യം എന്ന് പറയുന്നത് സമഗ്രമാണ് ഒരാൾ സൗഖ്യമുള്ളവനായി കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു രോഗം ഭേദമായി എന്നല്ല അർത്ഥം അവൻ ദൈവം അവന് നൽകിയ ജീവശ്വാസത്തിൻ്റെ പരിപൂർണതയിലേക്ക് മടങ്ങിയെത്തി എന്നാണ് അർത്ഥം അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പാപങ്ങൾ മോചിക്കപ്പെടാത്ത സാഹചര്യങ്ങളും പ്രധാനമാണ് നമുക്ക് സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം ഓടിയെത്തേണ്ടത് ദൈവത്തിൻ്റെ പക്കലേക്കാണ് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് പാപമോചനം ലഭിക്കുമ്പോഴാണ് നമുക്ക് ശാരീരികമായ സൗഖ്യം ലഭ്യമാകുന്നത് അതുകൊണ്ട് ഈശോ തന്റെ ശിഷ്യന്മാരോടും തന്റെ ജനക്കൂട്ടത്തോടും ഒരു കാര്യം ഇതിലൂടെ വ്യക്തമാക്കുകയാണ് കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ വ്യക്തമാക്കിയത് ഇതാണ് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് ഈ ദൈവത്തിൻ്റെ പുത്രൻ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയപ്പോൾ ഈശോ പറഞ്ഞുകൊടുത്തത് ഇതാണ് സൗഖ്യം നൽകാൻ കഴിവുള്ളവനാണ് ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈശോ എന്നത് തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുമ്പോൾ ഈശോ പറയുകയാണ് പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ളവനാണ് ഈ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ എന്ന് പ്രിയമുള്ളവരെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമഗ്രമായ അവബോധത്തിലേക്കാണ് ഈ സംഭവങ്ങൾ നമ്മെ ക്ഷണിക്കുന്നത് ഇവിടെയും ഈശോ നിന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിൽ നിന്ന് അധികാരം ലഭിച്ചവനാണ് പാപങ്ങൾ മോചിക്കാൻ ദൈവത്തിൽ നിന്നുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ് പാപം മോചിക്കാനുള്ള അധികാരം അത് ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് ക്രിസ്തുവിന് ആ അധികാരമുണ്ട് ഇതേ ക്രിസ്തു തന്നെ പിന്നീട് ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയാണ് പാപങ്ങൾ മോചിക്കാനും ബന്ധിക്കാനും നിങ്ങൾക്ക് ഞാനിതാ അധികാരം നൽകുന്നു എന്ന് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും അങ്ങനെ ശിഷ്യന്മാരിലേക്ക് ക്രിസ്തു പാപമോചനത്തിനുള്ള ഈ അധികാരം നൽകുന്നു ശിഷ്യന്മാരിലൂടെ സഭയിലേക്ക് നിരന്തരം ഈ പാപമോചനത്തിൻ്റെ അധികാരവും പാപമോചനത്തിൻ്റെ സൗഖ്യവും എന്നും വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് പാപമോചിക്കാൻ ക്രിസ്തുവിനാണ് അധികാരം പാപമോചിക്കാൻ ക്രിസ്തുവിനും ക്രിസ്തു ഭരമേൽപ്പിച്ചവർക്കുമാണ് അധികാരം ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മളുടെ ബോധ്യങ്ങളിൽ ഏറ്റവും പ്രധാനമാകണം ഇത് എനിക്ക് സമഗ്രമായ സൗഖ്യം നൽകുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ സമഗ്രമായ സൗഖ്യത്തിൻ്റെ വാഹകനാണ് എൻ്റെ ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ